നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നീണ്ട 6 മാസത്തെ ഇടവേളകൾക്ക് ശേഷം അമ്മയെ കാണാൻ അഭിനയ പ്രതിഭ മോഹൻലാൽ കൊച്ചിയിലെത്തി. കൊറോണ വ്യാപനത്തെ തുടർന്ന് കുടുംബസമേതം ചെന്നൈയിൽ തന്നെ കഴിയുകയായിരുന്നു മോഹൻലാൽ. ചെന്നൈയിൽ നിന്ന് കാറിലായിരുന്നു കൊച്ചിയിലേക്കുള്ള യാത്ര. തേവരയിലെ വീട്ടിലാണ് അമ്മ കഴിയുന്നത്. അമ്മയെ കാണണമെങ്കിൽ ഇനി 14 ദിവസം കൂടി കാത്തിരിക്കണം. പുറമേ നിന്ന് കേരളത്തിലെത്തുന്നവർക്ക് 14 ദിവസത്തെ ക്വാറന്റൈൻ സർക്കാർ നിർദ്ദേശിച്ചതിനാൽ തന്നെ കൊച്ചിയിലെ ട്രാവൻകൂർ കോർട്ടിലാണ് മോഹൻലാൽ സ്വയം നിരീക്ഷണത്തിൽ കഴിയുന്നത്. ചെന്നൈയിൽ ഡ്രൈവറുമായിട്ടായിരുന്നു യാത്ര. മോഹൻലാലിന്റെ വരവറിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ 2 സഹായികൾ ഹോട്ടലിൽ തങ്ങി ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഒരുക്കുകയായിരുന്നു. ലോക്ഡൌണിനെ തുടർന്ന് മാസങ്ങളോളമായി ചെന്നൈയിലെ വീട്ടിൽ ഭാര്യയ്ക്കും മകനുമൊപ്പമായിരുന്നു ലാൽ കഴിഞ്ഞു പോരുന്നിരുന്നത്. മകൾ വിസ്മയ വിദേശത്താണ്. അമ്മയെ സന്ദർശിച്ച ശേഷം ചില ചാനൽ പരിപാടികളിലും സിനിമാ ചിത്രീകരണത്തിലും മോഹൻലാൽ പങ്കെടുക്കുമെന്നാണ് സൂചന. ചാനലിലെ ഓണം പ്രത്യേക പരിപാടിയുടെ ഷൂട്ടിംഗും ദൃശ്യം 2-ാം ഭാഗത്തിന്റെ ചിത്രീകരണവുമാണ് മറ്റു പരിപാടികളെന്നാണ് അറിയാൻ കഴിയുന്നത്. 14 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ് അമ്മയോടൊത്ത് 7 ദിവസം ചിലവഴിച്ച ശേഷം ചാനൽ പരിപാടിയുടെ ഷൂട്ടിംഗിനായി പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദൃശ്യം 2-ാം ഭാഗത്തിന്റെ ചിത്രീകരണം ചിങ്ങം 1-നാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. മോഹൻലാൽ തന്റെ 60-ാം പിറന്നാൾ ദിനത്തിലാണ് ചിത്രം പ്രഖ്യാപിച്ചത്. നിലവിലുള്ള കോവിഡ് മാനദണ്ഡങ്ങളിൽ മാറ്റം സംഭവിച്ചില്ലെങ്കിൽ ഓഗസ്റ്റ് 17 തന്നെ മോഹൻലാൽ ഷൂട്ടിങ്ങിനെത്തും. ദൃശ്യം 2ന്റെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരാണ്. തൊടുപുഴയിലാകും സിനിമയുടെ ചിത്രം ആരംഭിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.